ഹലോ ഗായ്സ്, വെൽക്കം ടു മൂവി ജെറ്റ് കോം. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഒരു പുതിയ ചാനലാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തുടങ്ങിയ ചാനലാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏത് മൂവി എന്ന് വെച്ചാൽ ആഫ്റ്റർ എർത്ത് എന്നൊരു മൂവിയാണ്. എല്ലാവരും തമിഴിലും കണ്ടിട്ടായിരിക്കും വന്നത്, എന്നാലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോയാലോ. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ, അതുകൊണ്ട് കുറച്ച് തെറ്റുകുറ്റങ്ങൾ കാണും, ക്ഷമിക്കുക. ഓക്കെ ബാ. ഈ മൂവി ഒരു സയൻസ് ജേണൽ വിഭാഗത്തിൽപ്പെട്ടൊരു മൂവിയാണ്. കണ്ടിരിക്കാൻ നല്ല ത്രില്ലർ മൂവിയാണ്. 2013 ഇത് ഇറങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് കാണും ഇതെന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന്. പക്ഷേ ഞങ്ങൾക്കിത് കണ്ടു നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമേ ഇട്ടതാ കേട്ടോ. പുതിയ സിനിമ മാത്രമല്ല, എല്ലാ സിനിമകളും ഇതിൻ്റെ അകത്ത് ചെയ്യും. മലയാളം, ഇംഗ്ലീഷ് എല്ലാ ഭാഷകളും ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റോറി തുടങ്ങാം. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിലുള്ള മനുഷ്യരെ നോവാപ്രീം എന്നൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകണേ. അവിടുത്തെ ഒരു അന്യഗ്രഹ ജീവി അവരെ ആക്രമിക്കുന്നുണ്ട്. അതിനെ എതിർക്കാൻ വേണ്ടിയാണ് നമ്മുടെ നായകനും ആ സ്കോഡും പോകുന്നത്. നമ്മുടെ നായകൻ ആ സ്കോഡിൻ്റെ ക്യാപ്റ്റനാണ് കേട്ടോ. ഒരു ദിവസം എങ്ങോട്ടോ പോകുകയായിരുന്നു. അപ്പോഴാണ് ആ ഫ്ലൈറ്റിനൊരു അപകടം ഉണ്ടാകുന്നത്. ഒരു കഷ്ണം ഒരു സൈഡിലേക്കും മറ്റേ കഷ്ണം വേറൊരു സൈഡിലേക്കും തെറിച്ചു പോയത്. അതിൽ നായകനും നായകൻ്റെ മകൻ മാത്രം രക്ഷപ്പെടുന്നു. അപ്പോൾ അവർ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഉപകരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊരു അപ്പുറത്തെ സൈഡിലെ ഫ്ലൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ കാലൊടിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മകനോട് പറഞ്ഞു ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ മകൻ യാത്രയായി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം. സിനിമയുടെ തുടക്കത്തിൽ കുറച്ചൊക്കെ ലാഗടിച്ചായിരുന്നു. എന്നാൽ സിനിമയിൽ കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും അത് വളരെ ത്രില്ലിങ്ങായും നല്ല പൊളിയായിട്ടും പോയിക്കൊണ്ടിരിക്കും. ഇനി പോയ കുട്ടിക്ക് എന്തായി, ആ സിഗ്നൽ അയക്കാനുള്ള ഉപകരണം കിട്ടിയോ എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഈ സിനിമ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു നല്ല സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ഇത്രയും ത്രില്ലിംഗ് ആയിട്ടൊരു മൂവി ആവറേജ് ആയിട്ടേ പോയുള്ളൂ. 4.8 ഒക്കെ ഉള്ളു IMDb റേറ്റൊക്കെ. ബട്ട് ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ വളരെ മനോഹരമായ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയായിട്ട് ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട. ഇതിലെ പ്രധാന കഥാപാത്രം വില്ലസ്മിത്തും വില്ലസ്മിത്തിൻ്റെ മകനും കൂടെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.